ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ടാണ് വന്നിട്ടുള്ളത്. 21st ലിറ്ററേച്ചർ, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ 21st സെഞ്ച്വറി എന്ന് പറയുന്ന 4th സെമ്മിലെ കോർ പേപ്പർ ആയിട്ടുള്ള പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, ഇത് 2019 അഡ്മിഷൻ സ്റ്റുഡൻസിന് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നിങ്ങൾക്കിനി നെക്സ്റ്റ് വരാനുള്ള എക്സാം 21st സെഞ്ച്വറിയാണ്, ഓഗസ്റ്റ് 1 ടൈം ടേബിൾ വന്നിട്ട് ഇട്ടിട്ടുള്ളത്. സോ അതിന് മുന്നേ നമുക്കൊരു ഡിസ്കഷൻ നടത്താം. ഓക്കെ, അപ്പം ഇതിൽ ഏകദേശം 11 പോയട്രീസും അതുപോലെ 3 ഡ്രാമയും പിന്നെയുള്ളത് 6 ഫിക്ഷൻസും 2 എസ്സേസും, ഓക്കെ, 2 പ്രോസസ്സും ഇങ്ങനെയാണ് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുള്ളത്. ആൻഡ് അപ്പം അനോട്ടേഷൻ്റെ കാര്യം, ലിറ്ററേച്ചറിൻ്റെ പേപ്പേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. 2 വെയിറ്റേജ് അനോട്ടേഷൻ, 3 വെയിറ്റേജ് ഷോർട്ടേജ് ആൻഡ് 5 വെയിറ്റേജ് ലോങ് എസ്സേ. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം അനോട്ടേഷൻ ഏതൊക്കെ പോയട്രീസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാം. പിന്നെ നമുക്ക് അനോട്ടേഷൻ ഏതൊക്കെ പോയട്രീസ് നിന്ന് വരും വരില്ല എന്നുള്ളത് നമുക്ക് പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ പോയട്രീസ് പഠിക്കുമ്പോഴും അതിൻ്റെ ഓതേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൺഫ്യൂസ്ഡ് ആവാണ്ട് കറക്റ്റായിട്ട് പിന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മുടെ കഴിഞ്ഞ എക്സാംസിൻ്റെ ഒക്കെ റിസൾട്ട് വന്നപ്പം മിക്ക കുട്ടികളും പറഞ്ഞത്, ഭൂരിഭാഗം സ്റ്റുഡൻസും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സീലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തോളൂ, സീലിംഗ് അറ്റൻഡ് ചെയ്തോളൂ, സമയമുണ്ടെങ്കിൽ സീലിംഗ് അറ്റൻഡ് ചെയ്തോളൂ. പക്ഷെ മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നോ രണ്ടോ പാരഗ്രാഫ് എഴുതി വെക്കാൻ പറ്റില്ല. ടൈം ഉണ്ടെങ്കിൽ സമയം എടുത്തിട്ട് ഒരു എസ്സേ ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പേജെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സീലിംഗ്സ് അറ്റൻഡ് ചെയ്താൽ മതി. എങ്ങനെയായാലും നിങ്ങൾ പഠിക്കുന്ന പോർഷൻസ്, അതിപ്പോൾ 2 എസ്സേ ആണെങ്കിലും 2 ഡ്രാമ ആണെങ്കിലും ഇനിയിപ്പം 1 ഫിക്ഷൻ ആണെങ്കിലും എന്തായാലും പഠിക്കുന്നത് നല്ല വൃത്തിയിൽ പഠിക്കുക. എല്ലാം അറ്റൻഡ് ചെയ്യണമല്ലോ, എക്സാം ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പഠിച്ച് പോകരുത്. പഠിക്കുന്നത് വൃത്തിയിൽ പഠിക്കുക. ഓക്കെ, തീംസും അനാലിസിസും പഠിക്കുക. ദെൻ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അനോട്ടേഷൻസിന് വേണ്ടിയിട്ട് ഏതൊക്കെ പാർട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഞാനത് ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനോട്ടേഷൻ ഏത് പാർട്ടിൽ നിന്ന് വരുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കാണുക, എസ്സേസും ഷോർട്ട് എസ്സേയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ എപ്പോഴും പറയുന്ന പോലെ അനോട്ടേഷൻ എഴുതേണ്ടത് 1.5 പേജാണ്, 1.5 അല്ലെങ്കിൽ 2 പേജ്. ഓക്കെ, അത് 3 പാരഗ്രാഫായിട്ട് എഴുതണം. ആദ്യം ഓതറിനെക്കുറിച്ച് എഴുതണം, പിന്നെ ലൈൻസ് തന്നിട്ടുള്ള ലൈൻസും എന്താണെന്ന് എഴുതണം, സമ്മറി എഴുതണം. പിന്നെ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഫിഗറോ സ്പീച്ചസ് ഒക്കെ അറിയുമെന്നുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസും എഴുതുക. അങ്ങനെ 3 പാരഗ്രാഫ് വേണം. ആ ക്രിട്ടിക്കൽ അനാലിസിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും എന്ത് ചെയ്യാം, പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, മിനിമം 1.5 പേജാണ്, മാക്സിമം 2 പേജ് നിങ്ങൾ ഇത് എഴുതിയിരിക്കണം. ദെൻ അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ പോയട്രീസ് നിന്നാണ് ലൈൻസ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ദെൻ പിന്നെ നമ്മൾ അനോട്ടേഷൻ എഴുതുമ്പം ഓതറിൻ്റെ പേര് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം, ഓതറിനെ കുറിച്ച് എഴുതിയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് പഠിച്ച് വെച്ചോ. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയട്രിയുടെ മൊത്തത്തിലുള്ള ആ പോയം മൊത്തത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് 2nd പാരഗ്രാഫിൽ എഴുതാൻ പറ്റും. പിന്നെ ലൈൻസിനെ കുറിച്ച് എഴുതാം, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ അതിലെഴുതാം കേട്ടോ. സോ പോയട്രി ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് പോയട്രീസൊക്കെ ഒന്ന് വായിച്ച് നോക്കാം, ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇനി നമുക്ക് ഷോർട്ട് എസ്സേയിലേക്ക് നോക്കാം. ഇതിൽ ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതിൽ 4 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് വരിക എന്നറിയില്ല. ആൻഡ് പോയട്രീസിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പോം നോക്കുക. കമൻറ്റ് ഓൺ ദി ടൈറ്റിൽ എ വിഷൻ ബൈ സൈമൺ ആർമിറ്റേജ്. സൈമൺ ആർമിറ്റേജിൻ്റെ എവിഷൻ എന്ന് പറയുന്ന പോയട്രീസിൽ നിന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് അറ്റ്ലാന്റിസ് ഓഫ് ദി പോം അറ്റ്ലാന്റിസ് എ ലോസ്റ്റ് സോണറ്റ്. ഇതിൽ വന്നിട്ടുള്ളത് സിംബോളിക് റെഫറൻസ് ആണ്. ഓക്കെ, അതിൽ ആ പോയട്രിയിലുള്ള സിമ്പൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ പോയട്രി സിമ്പിൾസും അതുപോലെ അതിൻ്റെ തീംസും കറക്റ്റായിട്ട് പഠിച്ച് വയ്ക്കുക. ആൻഡ് പോയട്രീസിൽ നിന്നൊക്കെ എന്ത് വന്നിട്ടുണ്ട്, പിന്നെ
പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ പോയിട്രീസ് നിങ്ങൾ പഠിക്കുക. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പോയിട്രീസും ഡിസ്കസ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ മെമ്മറി ഓഫ് ദി ഫാദർ ഓർണേഷൻ ഡെപിക്റ്റഡ് ഇൻ ദി പോം ഡിറ്റോണേഷൻ. ഡിറ്റോണേഷൻ എന്ന് പറയുന്നത് നല്ലൊരു പോയിട്രിയാണ്. ഒഷീൻ വോങ്ങിൻ്റെ ഒരു പോയിട്രിയാണത്. അത് അതിൽ വാറിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലോസ്റ്റ് ഫാദറിനെ നഷ്ടപ്പെട്ട ആ ഒരു പിന്നെ എന്താ പറയുക, ഒരു എന്താ പറയുക, ലാമെൻറ്റേഷൻ അതിലുണ്ട്. അതുപോലെ തന്നെ സ്വന്തം നാഷണലിസം അല്ലെങ്കിൽ ആ പാട്രിയോട്ടിസം എന്ന് പറയുന്ന തീംസ് വരുന്നുണ്ട്. സോ അത് വളരെ നല്ലൊരു പോയിട്രിയാണ്. മെറ്റീരിയൽസ് കുറവാണെങ്കിലും യു ഷുഡ് ലേൺ. ഓക്കെ, അത് നല്ല മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ച് വെക്കേണ്ട പോയിട്രിയുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ, എല്ലാ പോയിട്രീസ് അങ്ങനെയാണ്. പക്ഷേ ചിലപ്പം ഡിറ്റോണേഷനിൽ കുറച്ചധികം എന്താ പറയുക, നമുക്ക് പഠിക്കാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദി പ്രൊലോഗ് ഓഫ് ദി പ്ലേ ഓഗസ്റ്റ് ഒസേജ് കൺട്രി. ഓക്കെ, ഓഗസ്റ്റ് ഒസേജ് കൺട്രിയുടെ പ്രൊലോഗ്, അതിനൊരു പ്രൊലോഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ അത് ആ പ്രൊലോഗ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡെപിക്റ്റഡ് ത്രൂ മാർക്സ് സിൻഡ്രോം ഇൻ ദി ഇക്കോമേക്കർ. ഇക്കോമേക്കർ എന്ന് പറയുന്ന ഒരു പോം കുറച്ച് സോറി ഒരു ഫിക്ഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു സൈക്കോളജിക്കലാണ്. അതുപോലെ തന്നെ അതിൽ വേറെ കുറേ നെറേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിലൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഓക്കെ, ഐഡൻറ്റിറ്റി ക്രൈസിസ് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി മാർക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് പിന്നെ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അതിന് ഡെപ്പിക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ നമ്മുടെ മാർക്കിനുള്ള ഇൽനെസ്, ആൾക്ക് വയ്യാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പം അതെങ്ങനെയാണ് ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റീനെയും അതുപോലെ തന്നെ സെൽഫ് ഡെപ്പിക്ഷനെയും അല്ലെങ്കിൽ സെൽഫ്ലെസ്നെസ്സിനെയും കാണിക്കുന്നത് എന്നുള്ളതിനെയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലിസബത്ത് ഡിമാൻഡ് ആൻഡ് ഡാനിയൽ ഗ്ലക്ക് ഇൻ ദി നോവൽ ഓട്ടം. ഓട്ടത്തിലെ ആ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്സാണ് അതിൽ എഴുതേണ്ടത്. ദെൻ അമിതാവ് ഘോഷ് സ്റ്റാൻഡ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ലിറ്റററി ഫിക്ഷൻ. അമിതാവ് ഘോഷിൻ്റെ എസ്സേ ആണ് അത് കേട്ടോ, എസ്സേ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അമിതാവ് ഘോഷ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും അതുപോലെ ലിറ്റററി ഫിക്ഷൻസിനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എസ്സേസ് എങ്ങനെയൊക്കെയാണ് നോക്കാം. എസ്സേസ് തന്നിട്ടുള്ളത് 4 essays ആണ്. അതിൽ 2 എഴുതേണ്ടത്. റോങ് റേഡിയോ സ്റ്റേഷൻ ആസ് ആൻ ആൻറ്റി റേസിസ്റ്റ് പോം. ഓക്കെ, അപ്പം റോങ് റേഡിയോ സ്റ്റേഷൻ ആരാണ് എഴുതിയത്? ബെഞ്ചമിൻ സെഫാനിയയുടെ റോങ് റേഡിയോ സ്റ്റേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കീ പോയിൻറ്റ്സ് പഠിക്കേണ്ടതുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഈ മറ്റുള്ള ചാനലിൽ നിന്ന് കിട്ടുന്ന ചെറിയ സമ്മറി പഠിച്ചിട്ട് നിങ്ങൾ ഈ പേപ്പർ നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം എലാബറേറ്റ് ചെയ്തിട്ട് ഏത് ചാനലിലാണോ അല്ലെങ്കിൽ ഏത് സൈറ്റിലാണോ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ നോക്കുക. കുറച്ച് സമയമെടുത്താലും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വെറുതെ കുറേ മലയാളത്തിലുള്ള 5 മിനിറ്റിൻ്റെയും 7 മിനിറ്റിൻ്റെയും ഒക്കെ മലയാളത്തിലുള്ള സമ്മറി നിങ്ങൾ കേൾക്കരുത്. ഞാനതൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഹറിബറി ആയിട്ട് എല്ലാ ക്ലാസ്സുകളും ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാത്തത്. കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ലാസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ഞാൻ വെറുതെ അതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ്സസ് ഒരിക്കലും അപ്ലോഡ് ചെയ്യില്ല. അതെനിക്ക് എന്തോ ഒരു എനിക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല നല്ല സൈറ്റുകളുണ്ടല്ലോ, അതിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് പോയിൻറ്റ്സ് മാക്സിമം കളക്ട് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, പോയട്രീസിൽ നിന്നാണ് എസ്സേ വരെ ചോദിച്ചിട്ടുള്ളത്. 5 weightages നിങ്ങൾക്ക് എഴുതണ്ടേ? എഴുതണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ത്രൂ ദ ഡീറ്റെയിൽഡ് സമ്മറി ആൻഡ് അനാലിസിസ് ഓഫ് ഈച്ച് വർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു സമ്മറി ഒന്നും കേട്ടിട്ട് നിങ്ങൾ പോകരുത്. ആൻഡ് ഈ ഒരു റോങ് റേഡിയോ സ്റ്റേഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് പിന്നെ റേസിസം തന്നെയാണ്, പിന്നെ ബ്ലാക്ക് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ വരുന്നത് മ്യൂസിക് വീഡിയോസ്, എത്നിക് മീഡിയ, വാർ ഓൺ ടെറർ, ബ്ലാക്ക്നെസ്, ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ കൾച്ചർ. സോ നമുക്കറിയാം ഈ ഒരു പോയട്രിയിൽ ബെഞ്ചമിൻ സെഹഫാനിയ റേസിസത്തിൻ്റെ ഒരു വലിയൊരു പങ്ക് ആൾ എന്ത് അനുഭവിക്കുന്നുണ്ട്. ദെൻ ആളുടെ ഒരു ആൽബമുണ്ട്, റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്ന ആൽബം സോങ് ആണ് പിന്നീട് നമുക്ക് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ളത്. അത് ആളെന്ത് ചെയ്യാണ്, റേഡിയോ വഴി അല്ലെങ്കിൽ മീഡിയ വഴി റേസിസത്തിനെതിരെ പറയുന്ന ഒരു പോയട്രിയാണ് ആക്ച്വലി ഈ ഒരു റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം മീഡിയ എന്ന് പറയുന്നത് ഈ ഒരു പോയട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. നമുക്ക് സമയം കിട്ടുമെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചിടാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഈ എസ്സേ നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ കോണ്ടൻറ്റ് എങ്ങനെയായിരിക്കണം? ആൻറ്റി റേസിസ്റ്റ് പോയം എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. അത് ആൻറ്റി റേസിസ്റ്റ് പോയം ആണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതാണ് ഈ എസ്സേ ചോദിച്ചതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ആ ആൻറ്റി റേസിസ്റ്റ് പോയം ആണ് റോങ് റേഡിയോ സ്റ്റേഷൻ എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള എന്താണ് വേർഡ്സും അതുപോലെ കീവേഡ്സ് വേണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും വേണം, കഴിവ് വേണം, ഒരു എബിലിറ്റി വേണം. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി കിട്ടുന്നുണ്ടെങ്കിൽ അത് പഠിച്ച് വയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് എഴുതാം. പിന്നെ നമ്മൾ കൊളോണിയലിസവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചതാണ് നിങ്ങൾക്ക്. പിന്നെ ആ തേർഡ് സെമസ്റ്ററിൽ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട് ലിറ്റററി ക്രിറ്റിസിസത്തിൽ. അപ്പോൾ അതിൽ പിന്നെ ക്രിറ്റിക്സ് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൽ എഴുതണം. ഓക്കെ, റേസിസത്തിനെതിരെ ഏതെങ്കിലും ഓതേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതണം. പിന്നെ അതിന് എക്സാമ്പിളായിട്ടുള്ള കുറേ വേർക്സ്, ഇപ്പം പേർപ്പിൾ ഹിബിസ്കസും അതുപോലെ ചീനുവാഴ്ച ചുബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ടും പിന്നെ ജോസഫ് കോണാടിൻ്റെ വർക്ക്സൊക്കെ നിങ്ങളിതിൽ മെൻഷൻ ചെയ്തുകൊണ്ടും അതിനെ കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ചിമേരിക്ക ഈസ് എ പൊളിറ്റിക്കൽ പ്ലേ പ്രസൻറ്റിംഗ് ദി പവർ റിലേഷൻസ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കമൻഡ്. അപ്പോൾ ചിമേരിക്ക എന്ന് പറയുന്നതിൻ്റെ ആ ഹെഡിങ് എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ചൈന ആൻഡ് അമേരിക്ക. ചൈനയുടെ CHI അമേരിക്കയുടെ മേരിക്ക എന്ന് പറയുന്ന രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് ചിമേരിക്ക എന്ന് പറയുന്ന ടൈറ്റിൽ വന്നിട്ടുള്ളത്. സോ ആ പ്ലേയിൽ എങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ മനസ്സിലായില്ല, എസ്സേ ചോദിച്ചത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഹിസ്റ്ററിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളതിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പവർ എന്ന് പറയുന്ന തീം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈസ്റ്റേൺ കൺട്രീസിലും അതുപോലെ വെസ്റ്റേൺ കൺട്രീസിലും ഈ പവർ റിലേഷൻസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ പിന്നെ ചിമേരിക്ക എന്ന് പറയുന്ന വർക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വർക്ക് വായിക്കുമ്പം ആ വർക്കിൻ്റെ ഉള്ളിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും പിന്നെ നമ്മുടെ ചൈനയുടെയും അമേരിക്കയുടെയും ഹിസ്റ്ററിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പും നിങ്ങൾ അറിയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് എഴുതാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അറ്റംപ്റ്റ് എ പോസ്റ്റ് കൊളോണിയൽ റീഡിംഗ് ഓൺ ദി നോവൽ പേർപ്പിൾ ഹിബിസ്കസ് ഗിവിങ് അറ്റൻഷൻ ടു ദി ക്യാരക്ടർ പാപ്പ. അപ്പോൾ പാപ്പയുടെ ക്യാരക്ടറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് ആളൊരു നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പേർപ്പിൾ ഹിബിസ്കസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആയിരുന്നു. സോ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പാപ്പയുടെ ക്യാരക്ടർ കൊളോണിയലിസമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആദ്യം ഓദറിനെ കുറിച്ച് എഴുതാം, പിന്നെ പേർപ്പിൾ ഹിബിസ്കസ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് ചെറിയൊരു ഒരു അഞ്ചാറ് പേജിൽ അഞ്ചാറ് ലൈൻസിൽ നിങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്താണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് എഴുതണം. ഓക്കെ, പോസ്റ്റ് കൊളോണിയലിസം എന്താണ്, പിന്നെ എങ്ങനെയാണ് പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റ് പാപ്പയുടെ ക്യാരക്ടറിൽ വന്നിട്ടുള്ളത് എന്നുള്ളതും കൂടി എഴുതണം. സോ അങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. പേർപ്പിൾ ഹിബിസ്കസ് ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾ പോയിട്ട് കാണാം. കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടാം. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്, അത് കാണാം. ആൻഡ് പപ്പയുടെ ക്യാരക്ടർ വരുമ്പം പപ്പ ഈസ് എ കൊളോണിയൽ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, കൊളോണിയൽ പ്രൊഡക്റ്റാണ് പപ്പ എന്ന് പറയുന്നത്. സോ അതിനുള്ള റീസൺസും ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ 5 weightages SAS ചോദിച്ചിട്ടുള്ളത്. 5 weightages എന്ന് പറയുമ്പോൾ യു ഷുഡ് റൈറ്റ് 5 pages, മിനിമം 5 pages എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ഇനിയിപ്പം 4 pages ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആ കോണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഓക്കെ, 4 pages മിനിമം എഴുതുക കേട്ടോ. 5 pages ആയാലും കുഴപ്പമൊന്നുമില്ല, 4 pages മസ്റ്റ് ആയിട്ട് എഴുതുക. പിന്നെ എസ്സേ, ഷോർട്ട് എസ്സേ ആണെങ്കിലും 3 weightages ആണ്, അതിന് 3 pages ആണ് എഴുതേണ്ടത്. ഓക്കെ, 3 pages അല്ലെങ്കിൽ 2.5 pages എഴുതുക. ആൻഡ് വെറുതെ ഇങ്ങനെ എഴുതി വെക്കരുത്, നന്നായിട്ട് ആലോചിച്ച്, ഐ മീൻ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ച് പോവുക. നമുക്ക് അങ്ങനെ കുറേ നേരം ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, ലിറ്ററേച്ചർ ആയതുകൊണ്ട് ഒരുപാട് എഴുതാനുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് തന്നെ ഓരോ വർക്ക്സിലും ഇന്ന ഇന്ന പോയിൻറ്റ്സ് പഠിക്കണം. അത് അങ്ങനെ കീവേഡ്സ് ആയിട്ട് പഠിച്ച് വയ്ക്കുക, ഏതൊക്കെ പോയിൻറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഒറ്റ വാക്കിൽ ഇങ്ങനെ ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിച്ച് വയ്ക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അധികം ബേർഡൻ ആയിട്ട് തോന്നില്ല. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ നല്ല ക്ലാസ്സുകൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുക കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ 2-3 പാർട്ട് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ,
സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സീലിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളുകൾ മാത്രം, പിന്നെ എല്ലാ വിടാതെ പഠിച്ചാൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത് സ്കിപ്പ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ അനാലിസിസ് പഠിക്കുക, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ അവരുടെ മറ്റുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും പഠിക്കുക. ഓരോ വർക്കിൻ്റെയും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക. പോയട്രീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓതേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് പഠിക്കണം. അതായത് ജനിച്ചു മരിച്ചു അങ്ങനെയുള്ള കാര്യമല്ല, പക്ഷെ അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ചില റിയാലിറ്റി ഉണ്ട്, റിയൽ ഇൻസിഡൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് മിക്ക ഓതേഴ്സും ഈ പോയട്രീസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, കുറച്ചൊക്കെ ഒരു ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി പഠിക്കുക എന്നുള്ളത് കേട്ടോ. ദെൻ പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇൻ്റർപ്രറ്റേഷൻസ് കൂടി വർക്ക്സിൽ കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എഴുതാനുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.